ലയണൽ മെസ്സി ലോക കിരീടം ഉയർത്തിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും. അതോടൊപ്പം തന്നെ ആ സന്തോഷത്തിൽ അതിനേക്കാളേറെ സന്തോഷിക്കുന്ന ഒരാൾ കൂടെ നമുക്കൊപ്പമുണ്ട്, അസീം. ശരിക്കും എനിക്കിപ്പോഴേ അസീമിനോട് വല്ലാത്ത അസൂയയാണ് തോന്നുന്നത്. മെസ്സിക്കൊപ്പം ഒരു ഫോട്ടോ. ഇവിടെ അസീം വന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റേഡിയത്തിൻ്റെ ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അസീം പറഞ്ഞത് ഗാനിമിനെ കാണണം, മെസ്സിയെ കാണണം, റൊണാൾഡോയെ കാണണം. അസീം ഓരോന്നോരോന്നായി ഇങ്ങനെ നേടിയെടുത്തോണ്ടിരിക്കുന്നു. അതെ, എന്താ തോന്നി, എന്താ മെസ്സി പറഞ്ഞേ? മെസ്സി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു, മെസ്സിന്റെ ഭാഷ സ്പാനിഷ് ആണല്ലോ അല്ലേ? അതെ അതെ. അപ്പം അത് ആ ഭാഷ ആർക്കും ഭാഷയില്ല, ആർക്കും ഇംഗ്ലീഷിന്റെ ഭാഷ ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ മെസ്സി ഇങ്ങനെ ഗോവ തുറന്ന് ആരും ഞാൻ കണ്ടത് എംബാപ്പേനെ ആയിരുന്നു. എംബാപ്പേനെ കണ്ട് ആരും കാണുന്നു, വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും എംബാപ്പേനെ വന്നതോടെ ഒരു കൺട്രോള് പോയി. പിന്നെ മെസ്സിൻ്റെ കാര്യം പിന്നെ പറയാൻ കാലോ. അപ്പം പിന്നെ മെസ്സി വന്നു, ഇവിടെ ഇരുന്നു സെൽഫി എടുത്തു. പിന്നെ എന്താണ് സംഭവിക്കാൻ എനിക്കെൻ്റെ ഓർമ്മയില്ല. ശരിക്കും എങ്ങനെ ഒപ്പിച്ചത്? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് ആകെ 3 കളിയുന്നുണ്ടായിരുന്നു കാണാനുള്ള അവസരം. അത് ഒന്നും ഇതാക്കാനും പിന്നെ അർജന്റീന, സൗദി അറേബ്യ, പോർച്ചുഗൽ കാണാം. അപ്പം അത് ടിക്കറ്റ് എടുത്തതും എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ എൻ്റെ മുസ്താക്കാണ്. മുസ്താക്കാൻ്റെ കേരളത്തിലാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അതിന് വേണ്ട ഒരുപാട് ആളുകൾ അല്ല എനിക്ക് അതൊക്കെ എങ്ങനെയാണ് ഈ ലയണൽ മെസ്സിയുടെ അടുത്തെത്താനുള്ള പരിപാടി ഒപ്പിച്ചതെന്നുള്ള എനിക്കറിയാം. അതോ, അത് നമ്മള് ഒപ്പിച്ചത് എൻ്റെ ഒരാളാണ്, സാദിഖാന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് തുർക്കിക്കാരൻ. അദ്ദേഹം അവരുടെ ഫിഫൻ്റെ ഒരാളെ കോഗിനേറ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പം അദ്ദേഹം വിളിച്ചു, ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെയാണ് എത്തിയത്. അപ്പോൾ മെസ്സിയ്ക്കൊപ്പം സെൽഫി എടുത്തു, എംബാപ്പയ്ക്കൊപ്പം സെൽഫി എടുത്തു, അതോടൊപ്പം തന്നെ ഗാനിമിനെ പോയി കണ്ടിരുന്നു. ഇനി ഒരാഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ട്, തേക്ക് തമീമിനെ കാണാം. അതും കൂടെ ഒപ്പിക്കോ ഇൻഷാല്ലാ. ഈ അസീമിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, അതായത് അന്ന് ഇവിടെ ലോകകപ്പ് മത്സരം കാണാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കാരണം ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ അന്ന് സ്റ്റാറായിരുന്നത് ഗാനിമായിരുന്നു. അപ്പോൾ ഗാനിമിനെ എന്തായാലും കാണണം, ഒപ്പം ഈ താരങ്ങളെയെല്ലാം തൊട്ടടുത്തുനിന്ന് കാണണം. അവരുടെയൊക്കെ മത്സരങ്ങൾ കാണാൻ എന്തായാലും അവസരമുണ്ട്, ഒപ്പം ഇവരെയൊക്കെ തൊട്ടടുത്തുനിന്ന് കാണണമെന്ന് അസീം പറഞ്ഞിരുന്നു. അപ്പോൾ അസീമിൻ്റെ ഒരു വിൽ പവർ, അസീമിൻ്റെ ശ്രമങ്ങൾ, അത് തന്നെയാണ് അസീമിൻ്റെ ഓരോ ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ. അപ്പോൾ സന്തോഷമായി അസീമെ. എനിക്കും ഹരിമുണ്ടൂരിനൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.